ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജ്യോതിഷം യവന സംഭാവനയും ജ്യോതിശാസ്ത്രം ഭാരതീയ സംഭാവനയുമാണ്. ജ്യോതിഷം എന്ന് ഭാരതീയർ പറയുന്ന ജ്യോതിഷം ഖഗോള വിജ്ഞാനീയം എന്നറിയപ്പെടുന്ന ജ്യോതിശാസ്ത്രമാണ്. അത് തികച്ചും ഗണിത യുക്തിയിൽ തന്നെ ശാസ്ത്രീയമാണ്. ആര്യഭട്ടൻ, ഭാസ്കരൻ, ഭാസ്കരൻ രണ്ടാമൻ, ശങ്കരൻ, ആദിശങ്കരാചാര്യരല്ല വേറൊരു ശങ്കരനുണ്ട്, ശങ്കരൻ, ബ്രഹ്മഗുപ്തൻ, ഇവരൊക്കെ അതിൽപ്പെട്ട ആചാര്യന്മാരാണ്, വളരെ നിഷ്ണാതന്മാരുമാണ്. അത് വേദാന്തത്തിന്റെ കണ്ണാണ്, വേദങ്ങളുടെ അംഗവുമാണ്, വേദാംഗമാണ്. ഇന്ന് ജ്യോതിഷം എന്ന് പരക്കെ പറയുന്നത് അതിനെയല്ല, പ്രവചനങ്ങളെയാണ്. ആധുനിക കാലത്ത് അത് വളരെ കൂടി വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്നതിൽ ജ്യോതിഷികളും ഉണ്ടാവാം. അവർ തൊഴിലിനെ ഓർത്ത് എന്നോട് ദേഷ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുണ്ടാകാം, അവർക്കും ദേഷ്യം വരുമോ എന്ന് എനിക്കറിയില്ല. ഈ ജ്യോതിഷം ആഗമനിക രീതിയിൽ യവന സാമ്രാജ്യത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണെന്നാണ് ചരിത്രം പറയുന്നത്. നിങ്ങൾ ചോദിക്കും എവിടെയാ ചരിത്രം? സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണങ്ങൾ ഇന്ന് പുസ്തക രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഇംഗ്ലീഷ് 4 മോഡ്യൂളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മലയാളം 7 തോന്നുന്നു. നിങ്ങൾ ആ പുസ്തകം എടുത്തു വെച്ചിട്ട് ഇംഗ്ലീഷാണ് തപ്പുന്നതെങ്കിൽ മാൻ ഈസ് ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഒരു ചാർച്ച. ഇതൊക്കെ പണ്ട് സ്വാമി പറഞ്ഞു കഴിഞ്ഞ സാധന ഞാനീ പറയാൻ പോകുന്നു. സ്വാമി നിങ്ങൾക്ക് ആരാധ്യനായതുകൊണ്ട് ഏതായാലും സ്വാമിയെ എതിർക്കാൻ നിവൃത്തിയുണ്ടാവില്ല. അല്ലെങ്കിൽ സ്വാമിയും കള്ളനാണെന്ന് നാളെ പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാര് തന്നെ ഇപ്പോ സ്വാമിയെ ചുമക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? DYFI അവരുടെ കവാടങ്ങളിലൊക്കെ സ്വാമിയുടെ മുഴുവർണ്ണ ചിത്രങ്ങൾ വെച്ചിരുന്നത് ഇങ്ങനെ യാദൃച്ഛികമായി കാണാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്കൊരു ശങ്കയും തോന്നി, കൊടിക്ക് നിറം കുറച്ച് മാറിത്തുടങ്ങിയത് എന്റെ ശങ്കയാണ്. ആ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഒന്നിൽ മാൻ ഈസ് ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി എന്ന ഹെഡിങ്ങിൽ മലയാളത്തിൽ മനുഷ്യൻ അവന്റെ വിധിയുടെ വിധാതാവ് ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. പോയി എടുത്ത് വായിച്ചു നോക്കണം. സ്വാമിജി പറയുന്നതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയാം. പ്രിന്റഡായി കിട്ടാൻ നിങ്ങൾക്ക് എളുപ്പമുള്ളതായി ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയല്ലാതെ 100 ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട് ഇതിന് ചരിത്രം പറയാൻ. അവ ഇന്ന് പലപ്പോഴും നിങ്ങൾക്ക് പുസ്തക മാർക്കറ്റിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ തെളിവായി പറഞ്ഞത്. സ്വാമിജിയുടെ അഭിപ്രായത്തിലും ഇത് തന്നെയാണ് ആഗമനിക രീതി. സ്വാമിജി ആഗമനിക രീതി എന്ന് ഉപയോഗിക്കുന്നില്ല, അത് ഞാൻ ഉപയോഗിക്കുന്ന പദമാണ്. ലോജിക്കിന് 2 റീസണിംഗ് ഉണ്ട്. ലോജിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ 1 ഇൻഡക്റ്റീവ് റീസണിംഗ്, 2 ഡിഡക്റ്റീവ് റീസണിംഗ്. രണ്ടും ശാസ്ത്രം സ്വീകരിക്കാറുണ്ട്. ഡിഡക്റ്റീവ് റീസണിംഗ് ആണ് സനാതനമായ റീസണിംഗ്. ഇൻഡക്റ്റീവ് റീസണിംഗ് മാറാം. ഒരു ത്രികോണത്തിന്റെ ആന്തരകോണുകളുടെ തുക 180 എന്ന് 1000 ത്രികോണം വരച്ചു നോക്കി അളന്നു നോക്കിയാൽ കിട്ടും. അത് ആഗമനിക രീതിയാണ്. ഒരു ത്രികോണത്തിന്റെ ഒരു വശം വലത്തോട്ട് നീട്ടിക്കിട്ടുന്ന രീതി നിഗമനിക രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിംഗ് ആണ്. ഇവർ ഒരു രാജ്യത്തിൽ പിറക്കുന്ന കുട്ടികള് ജനിച്ചാലുടനെ ആ സമയം കുറിച്ചു വെക്കാൻ തുടങ്ങും. യവന സാമ്രാജ്യത്തിൽ പണ്ട് ആ സമയം കുറിച്ചിട്ട് ആ കുട്ടിയുടെ ജീവചരിത്രം എഴുതാൻ തുടങ്ങും. അങ്ങനെ 1000 ജനിച്ചവരുടെ മുഴുവൻ ജനന സമയവും അവരുടെ ജീവിതവും എഴുതി വെച്ചു. അതിൽ ചില സാങ്കത്യങ്ങൾ അവർ കണ്ടെത്തുന്നുണ്ട്. ചില സാങ്കത്യങ്ങൾ, എല്ലാമല്ല, ചില സാങ്കത്യങ്ങൾ. ആ ഡൈനാസ്റ്റി മരിച്ചപ്പോൾ ഈ ഗ്രന്ഥം ഇന്ന് നാം ജ്യോതിഷികൾ എന്ന് പറയുന്ന പ്രവചനക്കാരുടെ സമൂഹത്തിന്റെ കയ്യിൽ കിട്ടി. അതിനെ അവലംബിച്ചുകൊണ്ട് യവന സാമ്രാജ്യത്തിൽ നിലനിന്ന യവന ആചാര്യന്റെ സമ്പ്രദായം, ഇവിടെ അതിന് യമുന ആചാര്യൻ എന്ന പേര് മാറ്റിയിട്ടുണ്ടോ, ഇന്ത്യയും യവന സാമ്രാജ്യവുമായുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കും. സ്വാമിജിയും ഈ അഭിപ്രായം ശക്തമായി പറയുന്നുണ്ട്. സ്വാമിജി ഒരു വാക്കുകൂടെ പറയുന്നു, ഒരു നക്ഷത്രത്തിന് നമ്മുടെ ജീവിതത്തെയെല്ലാം നിയന്ത്രിക്കാനായാൽ, അത് മറ്റൊരു മനുഷ്യന് കണ്ടെത്താനായാൽ, അത് പരിഹാരം ചെയ്യാൻ വേറൊരു മനുഷ്യൻ തന്നെയാണെങ്കിൽ, മനസ്സിലായില്ല, നക്ഷത്രം നമ്മുടെ മേലേൽപ്പിക്കുന്ന ആധിപത്യം ഒരു മനുഷ്യനാണ് കണ്ടെത്തുന്നത്, നമുക്ക് കണ്ടെത്താൻ പറ്റാത്തപ്പോൾ അതിന് പരിഹാരം വേറൊരുത്തനാ ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞും പലപ്പോഴും പരിഹൃതമാകാതെയും പോകുന്നുണ്ട്, വീണ്ടും ചെയ്യേണ്ടി വരുന്നു. ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒന്നെന്ന് അപ്പുറം പോകാൻ പറ്റില്ല എന്ന് സ്വാമിജി ഉറപ്പിച്ചു പറയുന്നത്. മാത്രവുമല്ല സ്വാമിജി കടത്തി പറയുന്നത്, യു ക്യാൻ സ്വാളോ ഈവൻ ദ സ്റ്റാർസ്. നിങ്ങൾക്ക് ഈ നക്ഷത്രങ്ങളെയും വിഴുങ്ങാം. കാരണം
ബോധമാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്നിലിരിക്കുന്ന ബോധമാണ്. അത് കേവലമാണ്, നിരുപാധികമാണ്. കാമമുണ്ടാകുമ്പോഴാണ് അത് പരിമിതമാകുന്നത്. ഈശാവാസ്യ ഉപനിഷത്ത് പഠിപ്പിക്കും, തത് ഏജതി തത് ന ഏജതി. അത് ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല. ഉപാധിയിലാവുമ്പോൾ ചലിക്കുന്നു, ഉപാധിയില്ലെങ്കിൽ ചലിക്കുന്നില്ല. അപ്പൊ ഉപാധിയോടുകൂടിയ ജീവൻ ഒട്ടേറെ ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കേണ്ടതു തന്നെയാണ്. അതില്ലാതാക്കാൻ ഈ പ്രവചനങ്ങൾ കൊണ്ടാവില്ല. ഇതാണ് സ്വാമിജിയുടെയും അഭിപ്രായം. എന്റെ അഭിപ്രായവും മറ്റൊന്നല്ല. ഭാരതീയ ദർശനം പഠിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ചുറ്റുപാടുകൾക്കും വരുന്നതൊക്കെ അവശ്യം ഭാവികളാണ്. അവയിൽ നിങ്ങളുടെ മനസ്സ് പതറാതിരിക്കുക എന്നുള്ളതാണ് ഭാരതീയ ദാർശനികന്മാർ നമുക്ക് തന്ന ദർശനത്തിന്റെ ഏറ്റവും വലിയ വലിപ്പം. ബലഹീന മനസ്സുകളാണ് ജ്യോതിഷത്തെ സമീപിക്കുന്നതെന്നും സ്വാമി വിവേകാനന്ദൻ അഭിപ്രായമുണ്ട്. ഞാനിതെല്ലാം സ്വാമി വിവേകാനന്ദനെ കൂട്ടി യോജിപ്പിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇതെല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് ഉത്തരം പറയാതെ പറയാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാമിജി വളരെ ശക്തിയായി ഒരിക്കലും ജ്യോതിഷരിലേക്ക് പോകരുതെന്ന് തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്. മാത്രമല്ല ചെറിയ ചെറിയ ദുഃഖങ്ങളില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ അർത്ഥ തലങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? ദുഃഖസുഖങ്ങളും വിൺനരകങ്ങളും മനസ്സിന്റെ സൃഷ്ടിയാണെന്ന് ഭാരതീയ വൈജ്ഞാനികന്മാർ ഒന്നിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈശ്വരന്റെ സൃഷ്ടിയല്ല. ഈശ്വരൻ നിങ്ങൾക്ക് വെളിയിലായിരിക്കുകയും നിങ്ങൾക്ക് സുഖദുഃഖങ്ങൾ തരുന്നവനാകുകയും ചെയ്താൽ നിങ്ങൾ സമറ്റിക് മതങ്ങളുടെ അനുയായികളായി. ഭാരതീയ ദർശനം ഈശ്വരനെ തന്നിലും പുറത്തും ഒരുപോലെ കാണുന്നതാണെന്ന് സമ്മതമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനുള്ള ഒരു ഈശ്വര സങ്കല്പം ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനൊരു ഈശ്വരനുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ മതം മാറിക്കഴിഞ്ഞു. പിന്നെ പേരൂടെ മാറ്റുകല്ലേ നല്ലത്. ഹിന്ദു നാമധാരിയായിരുന്നുകൊണ്ട് സമറ്റിക് മതത്തെ അനുകൂലിക്കുന്നതിനേക്കാൾ നന്ന് അങ്ങോട്ട് കൂടിയാൽ വല്ല ചില്ലറയും കൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സമറ്റിക് പാരമ്പര്യത്തിന് യോജിച്ചതാണ് ജ്യോതിഷവുമെല്ലാം. കാരണം ഈശ്വരനെ വെളിയിലാക്കുന്ന, അതുകൊണ്ടാണ് നിങ്ങൾ അടുത്ത കാലത്ത് 400 കൊല്ലയായിട്ടുള്ളൂ ഈശ്വരനെ രക്ഷസുകൂടിയെന്ന് വരെ കണ്ടുപിടിക്കുന്നു. മനുഷ്യനെ മാത്രമല്ല ഈ ജ്യോതിഷം പിടിക്കാറുള്ളത്. മനുഷ്യനെ പിടിച്ചാൽ കിട്ടുന്ന പിരിവിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് ഈശ്വരനെ രക്ഷസ് പിടിക്കുമ്പോഴാണ്. നിങ്ങളുടെ അമ്പലത്തിലിരിക്കുന്ന ഈശ്വരനെ രക്ഷസ് കൂടുക, അത് കൂടിയിട്ടുണ്ടെന്നൊരു മനുഷ്യൻ കണ്ടുപിടിക്കുക, വേറൊരു മനുഷ്യൻ ആവാഹിച്ച് രക്ഷസിനെ മാറ്റുക, എന്നാൽ പിന്നെ ജീവനുള്ള ഇവനെ ഇരുത്തി പൂജിച്ചാൽ പോരെ? ചോദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ആ ജ്യോതിഷം ജ്യോതിശാസ്ത്രമാണ്, അത് വേദാംഗമാണ്. അതിൽ കാലഗണന നോക്കി വേണം വീട് പണിയാൻ, അതിന് കാലഗണനയും ബാക്കിയുള്ളതൊക്കെ നോക്കി വേണം നിങ്ങൾ പ്രവർത്തിയെടുക്കാൻ. ആ കാലഗണന രാഹുകാലവും യമകണ്ടക കാലവും ഒന്നും അല്ല. ഞാൻ ഒരു ചോദ്യം അങ്ങയോട് തന്നെ, അങ്ങത് കുറച്ച് പഠിച്ചയാളാണ്, അതുകൊണ്ടാണ് കുറച്ച് പഠിച്ചയാളാണ്. ആ ചോദ്യത്തിനകത്തൊരു വ്യംഗ്യമുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഇല്ല ഒരു ചോദ്യം വെറുതെ ചോദിക്കാം. ഉത്തരം പറയണ്ട, ഉത്തരം പറയണ്ട. ഒരു നാലോചിച്ചാൽ ഒരു മനുഷ്യൻ ഭൂമിയുടെ സഞ്ചാരപഥത്തിനെതിരായ പഥത്തിൽ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ്. മനസ്സിലായില്ല. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുകയാണ്. സമ്മതമാണ്? ഭൂഭ്രമണത്തിന് വിപരീതമായ ദിശയിൽ ഭൂമി ഭ്രമണം ചെയ്യുന്ന വേഗതയിൽ അയാൾ സഞ്ചരിക്കുകയാണ്. കയ്യിൽ വാച്ചില്ല, സമയഗണനയ്ക്ക് യാതൊരു വഴിയുമില്ല. അയാൾ കുറെ നാൾ സഞ്ചരിച്ചു കഴിഞ്ഞ് എങ്ങനെ നിലനിൽക്കുന്ന ജ്യോതിഷപ്രകാരം രാഹുകാലം കണക്കാക്കണം. ചോദ്യം മനസ്സിലായി? അതായത് രാഹുകാലം കണക്കാക്കണമെങ്കിൽ ആഴ്ചകൾ വേണം. ക്ലിയർ? ഇനി ബേസ് ആയിട്ട് ഒരാഴ്ച വേണം, വേണ്ടേ? അയാൾ ഭൂഭ്രമണത്തിന് വിപരീതമായി സഞ്ചരിക്കുമ്പോൾ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങുന്ന സമയം ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ എല്ലായ്പ്പോഴും അയാൾക്ക് 12 മണിയാണ്.
മനസ്സിലായില്ല. അപ്പോൾ അയാൾ കാഴ്ചയില്ല, അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എല്ലാ കാലങ്ങളിലും കേവലമായി കണ്ടെത്തുവാൻ പറ്റുന്ന ഒന്നല്ല, ഒരാപേക്ഷിക ആഗമനിക ശാസ്ത്രമാണ്. ആപേക്ഷിക ആഗമനിക ശാസ്ത്രത്തിന് പ്രയോജനം അല്പമാത്രമായി ഉണ്ടാവും. സമയവും ജനന സമയവും കർമ്മങ്ങളുമൊക്കെ തമ്മിൽ ചെറിയ സാങ്കത്യമൊക്കെ ഉണ്ടാവും. പക്ഷേ അതാണ് ജീവിതം മുഴുവനെന്ന് വ്യാമോഹിച്ചാൽ അപകടകരമാണ്. ഒന്ന്, രണ്ട്, അതിൽ വിശ്വാസമുണ്ടായാൽ എഴുതിവെച്ച ജാതക തലത്തിലൂടെ പോകാനുള്ള ഉൾപ്രേരണ മനുഷ്യന് കിട്ടും. അത് പോസിറ്റീവാണ് എങ്കിൽ ജ്യോതിശാസ്ത്രം നിങ്ങൾക്ക് സഹായകമാണ്. അത് നെഗറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവമാണ്. ഇന്ന് നെഗറ്റീവ്